നമസ്കാരം. കുറച്ച് ദിവസമായി വിവാദത്തിലുള്ള ഒരു സിനിമയാണ് ഈശോ എന്ന സിനിമ. അത് റിലീസായിട്ടില്ല, പക്ഷേ ഈ സിനിമയുടെ പോസ്റ്റർ പുറത്തായപ്പോൾ മുതൽ ഈ പേര് വിവാദത്തിലാണ്. ചില ക്രിസ്ത്യൻ സംഘടനകൾ ഈ പേരിടുന്നതിനെതിരെ കോടതിയിൽ വരെ പോവുകയുണ്ടായി. പക്ഷേ കോടതി പറഞ്ഞത്, ദൈവങ്ങളുടെ പേര് ഏതെങ്കിലും സിനിമയ്ക്കിടുന്നതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്, ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയോ പേര് ഇടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ കാസ എന്ന സംഘടന താൽക്കാലികമായി തോറ്റുവെങ്കിലും പിന്നീട് അവർ ആ കോടതി വിധി തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അതിശക്തമായി തിരിച്ചു വരുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. അവർ അതാ ഒരു ഷോർട്ട് ഫിലിം റിലീസാക്കാൻ പോകുന്നു. അതിൻ്റെ പേര് മുഹമ്മദ് ദ പോക്സോ ക്രിമിനൽ എന്നാണ്. എന്നിട്ട് അതിന് ആമുഖമായിട്ട് ഒരു ചെറിയ കഥയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ആസാമിൽ നടന്ന ഒരു യഥാർത്ഥ കഥയാണ്, അതിനെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത് വളരെ വലിയ രീതിയിൽ വൈറലായി. ഞങ്ങളതിൻ്റെ ന്യൂസൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് കാസ കൊടുത്ത ആ പണിയുടെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടനുസരിച്ച്, വാർത്തയനുസരിച്ച്, ഈശോ എന്ന പേര് സിനിമയ്ക്കിടാൻ പാടില്ല എന്ന് സിനിമാ സംഘടന പറഞ്ഞിരിക്കുകയാണ്. ഫെഫ്ക അവരെന്തോ നിസാരമായിട്ടുള്ള ചെറിയ സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാതാവിന് എന്തോ ലൈസൻസ് ഇല്ലെന്നോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നോ അങ്ങനെ എന്തോ ചെറിയ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പേരിടായിരിക്കാനുള്ള കാരണമൊന്നുമല്ല, പക്ഷേ അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി ഊരണം, അതിനുവേണ്ടി ചെയ്തതാണ്. ഈശോ എന്ന് എന്തായാലും ആ സിനിമയ്ക്ക് പേരിടുന്നില്ല, അല്ലെങ്കിൽ പേരിടാൻ പാടില്ല, അനുമതി കൊടുക്കില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ആ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടതാണ്. കാരണം ഒരു കൂട്ടർ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഇറക്കും, അടുത്ത കൂട്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞിറക്കും. വീണ്ടും വരും. നമ്മുടെ അന്തരിച്ച മഹാനായിട്ടുള്ള കാതികനുണ്ട്, വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാപ്രസംഗമുണ്ട്, ആയിഷ. അത് ഖുർആനിലെ ആയിഷയുമായിട്ട് ബന്ധമൊന്നുമില്ല, അതല്ലാതെ മറ്റൊരു കഥയാണ്. പക്ഷേ ആ ഒരു കഥ എടുത്തിട്ട് ആയിഷ നോട്ട് ഫ്രം ഖുർആൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ സിനിമ ഇറക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നിരവധി ഖുർആനിലെ കഥാപാത്രങ്ങളുടെ പേരും വെച്ചുകൊണ്ട് സിനിമ വരും. അത് അവസാനം കയ്യിൽ നിൽക്കില്ല, 8-ൻ്റെയും 16-ൻ്റെയൊക്കെ പണി കിട്ടും എന്ന് ഉറപ്പായപ്പോൾ ഈശോ എന്ന സിനിമ പേര് എങ്ങനെയും വലിക്കാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞു ആ നാദൃശ്ശയുടെ സിനിമയ്ക്ക് ഈശോ എന്ന പേര് വേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. എന്തായാലും കാസ കൊടുത്ത പണി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുമ്പൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് മാത്രമായിരുന്നു, ഒരു കൂട്ടർക്ക് മാത്രം എന്തുമാവാം എന്നൊരവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, മറുവശത്തുള്ളവർ വളരെ ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് വന്നു. അതുകൊണ്ടാണിപ്പോൾ ഇവർക്ക് ഈ അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ 5G സ്പീഡിൽ വന്ന നാദൃശ ഒടുവിൽ 3G ആയി എന്ന് പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.